നമസ്കാരം എല്ലാവർക്കും നീതു വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാവലി വിഷസ് നേരുന്നു. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇപ്രാവശ്യത്തെ ദീപാവലി ആഘോഷിക്കണം. സോ ഇന്നത്തെ വ്ളോഗ് ഒബ്വിയസ്ലി ഒരു ദീപാവലി റിലേറ്റഡ് വ്ളോഗാണ്. ദീപാവലിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ദീപാവലി ദിയ അല്ലെങ്കിൽ വിളക്കുകൾ എന്നുള്ളത്. സോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ആട്ട, ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് സ്പെഷ്യലായിട്ട് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ദീപാവലി ദിയകൾ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ലെറ്റ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. ഇതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒബ്വിയസ്ലി നമുക്ക് ഗോതമ്പ് പൊടി വേണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന സെയിം രീതിയിൽ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി കുഴയ്ക്കുക, ഉപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ഡൗ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടപോലെ ഒരു ആവറേജ് സൈസ് ദിയയ്ക്ക് ഏകദേശം ഒരു ആവറേജ് സൈസുള്ള ബോൾസ് ആക്കിയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഇനി എങ്ങനെയാണ് നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ദീപാവലി ആ ദിയ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗോതമ്പ് പൊടിയുടെ ബോളിലോട്ട് ഈ കാണുന്ന പോലെ ഇതൊരു ഹെൽത്ത് ഡ്രിങ്കിനകത്ത് എനിക്ക് കൂടുതൽ കിട്ടിയ ഒരു സ്പൂണാണ്. നല്ല ഡെപ്തായിട്ട് ആ അകത്തെ സെൻറ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. അതിലാദ്യം ഞാൻ കുറച്ച് ഓയിൽ പുരട്ടാണ്, അല്ലെങ്കിൽ നമ്മളിതുപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കൈ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് കൈ നമ്മുടെ തള്ളവിരലും ബാക്കി വിരലും ഉപയോഗിച്ച് നമുക്കിതുപോലെ നടുക്ക് ഇങ്ങനെ കുഴി ഉണ്ടാക്കി എടുക്കാം, നമുക്ക് എണ്ണയും തിരിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ആ നടുക്കത്തെ സെൻറ്റർ പാർട്ട് നല്ല ഷേപ്പ് ചെയ്ത് കിട്ടാം. ഇനി നമുക്ക് ദിയ ആക്കണമെങ്കിൽ നമുക്ക് ആ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഫ്രണ്ടിലോട്ട് തിരിയിടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഓവൽ പോലെ ദിയയുടെ ഷേപ്പിലോട്ട് നമ്മളിതുപോലെ പതുക്കെ സൈഡുകളൊക്കെ പ്രസ് ചെയ്തിട്ട് ആ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുക. അപ്പം ഏകദേശം നമുക്കൊരു ദിയയുടെ ഷേപ്പിലോട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ രണ്ട് ദിയാസാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. സൈസ് നിങ്ങൾക്ക് ഇതിനേലും വലുത് വേണമെങ്കിൽ വലിയ സൈസിൽ ബോൾസ് ഉണ്ടാക്കി ഷേപ്പ് ചെയ്തെടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതും എടുക്കാം. പിന്നെ ഒരു ടിപ്പുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് സോൾട്ട്, സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്നതിൻ്റെതിനേക്കാളും ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കൂടുതലിടുകയാണെങ്കിൽ ഇത് വൺസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് നമ്മളിത് ഉണക്കാൻ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഹാർഡനായി കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോർമൽ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് അത് വേഗം ഹാർഡനാക്കി എടുക്കാൻ വയ്ക്കാം. അപ്പം ഞാനിവിടെ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു 3 ദിവസം വെയിലത്ത് വെച്ച് ഇതുപോലെ ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ബേക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. ഇനി ഉണങ്ങിയെങ്കിൽ കൂടി ഒരു കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു കോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ചു കൊടുത്ത് 1 ദിവസം വെച്ച് ഞാൻ ഉണക്കി ഏകദേശം ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് കഴുകി 2-3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഡെക്കറേഷൻ പാർട്ടാണ്, വളരെ ഇൻട്രസ്റ്റിംഗ്. ഇത് നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുകയാണ്. നോർമൽ പെയിൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലെയിൻ ബ്ലൂ കളറ്, നേവി ബ്ലൂ കളറ് ഒന്നിന് അടിച്ചു കൊടുത്തു. പിന്നെ ഒന്നിൽ ഇതുപോലെ ഒരു സാപ്പ് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. മുത്തുകൾ പിടിപ്പിക്കാം, ബീഡ്സ് അറ്റാച്ച് ചെയ്യാം, ഗ്ലിറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു സിമ്പിൾ ഒരു എലഗൻറ്റ് ലുക്ക് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ 2 എണ്ണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൺലൈറ്റിൽ വെച്ച് നമുക്കൊന്ന് വേഗം ഉണക്കിയെടുക്കാം. നോർമലിൽ വെച്ചാലും ഉണങ്ങും, പക്ഷെ സൺലൈറ്റ് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഉണക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 2 ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു ദിവാലി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേസിക് ഡിസൈൻസ് അതിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇൻ്റർനെറ്റിലൊക്കെ കണ്ടത് വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ഞാൻ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നിൽ ഞാനൊരു ഓം സിമ്പലും ഒന്നിലൊരു സ്വാസ്തിക് സിമ്പലും കൊടുത്തിട്ടുണ്ട്.
നമുക്കിന് ഇതിന് ചുറ്റും ഡിസൈൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നെയിൽ പോളിഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഈ ഗ്രീൻ കളറിൽ ഒരു കോൺട്രാസ്റ്റായിട്ടൊരു ഡിസൈൻ ഇട്ടുകൊടുക്കുകയാണ്. യെല്ലോ ആൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വേസ്റ്റ് ആവാതെ എങ്ങനെ നമുക്ക് ക്രാഫ്റ്റ്സിൽ യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്പാണ്. നമ്മുടെ ദിയ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡെക്കറേഷൻ ടൈം. പ്രസൻറ്റിങ് ടൈമാണ് ആക്ച്വലി. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റെഡ് വേസ് എന്ന് പറയുന്ന അതും ഞാൻ സിമെൻറ്റിൽ ഉണ്ടാക്കി എടുത്തതാണ്. ഡി ഐ വൈ ക്രാഫ്റ്റ് ആക്കി ഇതിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് അതിൻ്റെ നടുക്കാണ് നമ്മൾ ഈ ദിയ ലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദിവാലിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഓഫ്കോഴ്സ് നമ്മൾ ദിയ കത്തിക്കുന്ന പോലെ തന്നെ നമ്മളൊരു തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം, ലൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദിവാലി ദിയ റെഡിയായി കഴിഞ്ഞു. നമ്മൾ സ്വന്തം കൈ വെച്ച് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി നമ്മൾ ആ സ്പെഷ്യൽ ഒക്കേഷൻ കുറച്ചുകൂടെ സ്പെഷ്യലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ പ്രാവശ്യത്തെ ദിവാലിക്ക് ഒരു സ്പെഷ്യൽ ദിവാലി ആക്കുക, ഹാൻഡ് മെയ്ഡ് ദിയാസ് ഉണ്ടാക്കി ഇത് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ ഈ ദിയ ലൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു റിമംബറൻസ് ഉണ്ടാവും. അങ്ങനെ അവരുടെ ദിവാലിയും കുറച്ചുകൂടെ സ്പെഷ്യലായി മാറും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ആൻഡ് വൺസ് മോർ എല്ലാവർക്കും ഹാപ്പി ദിവാലി വിഷസ് നേരുന്നു. ബൈ ബൈ.